며칠 이거 സാധാരണ എല്ലാ ചലഞ്ചിനും ഫുഡ് ചലഞ്ച് ഒക്കെ സ്പെഷ്യലി ഫുഡ് ചലഞ്ച് നമ്മുടെ ഡ്യൂഡി എന്നാണ് ജയിക്കും. കാരണം അല്ലേ കാണാൻ ഇത്ര ഏറെ കഴിക്കും കഴിച്ചു എന്താ അറിയില്ല അതെനിക്കറിയാം. ഞാൻ ജയിക്കുന്ന ഈ മുൻകൂട്ടി കണ്ടിട്ട് ഇന്നെ ജയിപ്പിക്കണ്ട, ഞാൻ അല്ലാതെ തന്നെ ജയിച്ചോളാം. ഓക്കെ അതുകൊണ്ട് ഓക്കെ മിൽക്കി ബാർ എനിക്ക് പറ്റുന്ന മിൽക്കി ബാർ ഡയറി മിൽക്ക് ചലഞ്ചില് കുറവേ നല്ല നല്ല കമന്റ്സ് കാര്യമായിട്ട്. പക്ഷെ അത് എനിക്ക് ചെറുതായിട്ടൊരു പണി കിട്ടി, ഓവർ മധുരായിപ്പോ ഒരു ഇതായിപ്പോ. പക്ഷെ ഇതിന് മധുരവും ഇല്ല എതിർ എരുവില്ല. ഇത് പൊളിക്കും, ഇതൊരു വെറൈറ്റി ഉപ്പ് ടേസ്റ്റ് അല്ലേ, ഇത് പൊളിക്കും. ആള് വന്നു തോന്നുന്നു. ഓക്കെ ഞങ്ങളുടെ നമ്മളെ സംഭവം വളർത്തിട്ടുണ്ട് സെറ്റ് സാറേ അടിപൊളിയല്ലേ. എത്തണുണ്ട് പാക്ക് തുറക്ക്, പാക്ക് തുറക്ക്, ഞാൻ പാക്ക് തുറക്ക്. ഇതാണ് നമ്മുടെ അടിപൊളി സാധനം. പാക്ക് തുറന്നിട്ട് കാണിച്ചതാ, മൂന്ന് പാക്കാല്ലേ. ഇതിനുള്ളിൽ വേറെ പാക്കുകളുണ്ട്, ഞാൻ കാണിച്ചതാ. ഓപ്പൺ ആക്കും, ഓപ്പൺ ആക്കും, പെട്ടെന്ന് ഓപ്പൺ ആക്കും ഡ്യൂഡി. യെസ് 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 യെസ്. എത്രണ്ട് നോക്കും ഒന്നില്. ഓലി ഇത് പാക്കറ്റ് മാതിരി അല്ലല്ലോ തന്നെ, വേറെ സംഭവത്തിൽ തന്നെ. അപ്പൊ ഇതാണ് സംഭവം. ഓക്കെ ഇതാണ് നമ്മുടെ സംഭവം ഇതാക്കുന്നത്. ഡ്യൂഡി ഓരോന്നും ഓറഞ്ചും കൂടെ എടുത്ത് വെക്കുന്നുണ്ട്. മുടിഞ്ഞ ടേസ്റ്റ് ആണ് തോന്നുന്നത്. സോ ഇത് നമ്മൾ കിട്ടിയെന്ന് വെച്ചാല് എന്താ പറയാ, ടിഷ്യൂ ഉണ്ട്, പിന്നെ കൊറേ കൊറേ ഇത് എന്താ പറയാ മയോണൈസ് അല്ലല്ലോ, സോസാലേ മയോണൈസ്. ഇത് ഇഷ്ടംപോലെ സോസ് ഉണ്ടല്ലോ ഇനി. എന്റെ സോസിന്റെ ചാകരേ പൊന്നോ, മൊത്തം സോസാണ്. ഡ്യൂഡി ഓരോന്ന് ഇപ്പം കഴിക്കരുത്, ഞാൻ മത്സരത്തിന്റെ സമയം മാത്രമാണ് കഴിക്കരുത്. മുടിഞ്ഞ ടേസ്റ്റ് എന്റെ പൊന്നൊന്നും പറയാനില്ല, മുടിഞ്ഞ ടേസ്റ്റ് ആണ് ഇത്. നിങ്ങൾക്ക് അറിയാം ഞങ്ങൾ വാങ്ങുന്ന കാര്യത്തിൽ കുറച്ചുകൂടി മുന്തിയ ടേസ്റ്റ് ഇതിലുണ്ട് കേട്ടോ, വേറെ ലെവല് സാധനം. ഊഫ് ഇപ്പൊ ടോട്ടൽ 15 എണ്ണ ഉണ്ട്. ഓക്കെ 15 എണ്ണ ഉണ്ട്, അതിൽ ഏറ്റവും കൂടുതൽ ഇന്ന തല്ലും കൂടി വേണ്ടി വാങ്ങിച്ചു. ഇപ്പൊ ടോട്ടൽ 15 എണ്ണ ഇന്ന് ഫുള്ള് തല്ലാക്കി. കാരണം മുടിഞ്ഞ ടേസ്റ്റ് എനിക്കാണ്, വിശപ്പടക്കാനും കഴിയുന്നില്ല കുഞ്ഞുമോളെ. ആക്രമണം ആക്രമണം ഇത് എന്തായാലും അടിപൊളിയാവും. കാരണം പെട്ടെന്ന് കഴിക്കാൻ കഴിയും. ഓരോന്ന് ഓരോന്ന് മണിമണിയാരി വയലിടാം. ചൂട് ചൂട് 6 മുമ്പ് കഴിക്കണം, കാരണം പേനിട്ട് തണുത്ത് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ ചൂടോടെ കൂടി കഴിക്കുമ്പോൾ രസം വരാം. ഡ്യൂഡി എന്തെങ്കിലും കള്ളക്കളി കാണിക്കണ്ടോ നിങ്ങൾ താഴെ കമന്റ് ചെയ്യണോ. ഓക്കെ ഇപ്പൊ തന്നെ ലൈക്ക് അടിക്കണം, ഇവിടെ ഇടക്കിടക്ക് കാട്ടില്ലേ. ഓക്കെ സോസ് ആദ്യം തന്നെ ഇതിലേക്ക് ആക്കി കളയണം. ഓക്കെ ഇത് കുറച്ച് പണിയല്ലേ, ഞങ്ങള് അത് കിട്ടില്ല. കത്ര കണ്ടടി ഇതപ്പൊ കഴിക്കാണ് ഞങ്ങള് ഓരോ പാക്കറ്റിന് സോസ് ഇങ്ങനെ എടുത്തിലേക്ക് വെച്ചിട്ട്. സോസിനൊന്നും ആവശ്യമില്ല, ഒരു ഗ്ലാസ് വെള്ളം, ഒരു ഗ്ലാസ് വെള്ളം എടുത്തേ, കുറച്ച് വെള്ളം വെക്കി. ഞാൻ പൊളിക്കും. പൊളി ടേസ്റ്റ്, ഇത്ര നല്ല ടേസ്റ്റ്, ഇത്ര നല്ല ടേസ്റ്റ് സാധനം കഴിച്ചില്ല. ഒന്ന് ഞാൻ പറഞ്ഞ മാതിരി തന്നെ കാണിച്ചു തന്നെ. ഓക്കെ ഒന്ന് കാണിച്ചു തന്നെ. അവളിപ്പോഴും ഒന്ന് കഴിച്ചു കഴിഞ്ഞില്ല, കഴിച്ചു കഴിഞ്ഞു ഫാസ്റ്റ് കാശ് കുടിക്കും. വല്ലാത്തൊരു സുഖം.
പാടില്ല. എന്ത് വിലയിരുത്താൻ ജയിക്കും പറഞ്ഞാ ജയിച്ചിരിക്കും. ഡ്യൂഡി ഇപ്പോൾ രണ്ടാമത്താണ്, ഞാൻ മൂന്നാമത്തെ ഫിനിഷ് ചെയ്യാതെ പ്രോത്സാഹിപ്പിക്കൂ, പ്രോത്സാഹിപ്പിക്കൂ. വിചാരിച്ചമാരല്ല, പെട്ടെന്ന് വയറ് അറിയിട്ട് ഞാൻ പെട്ടെന്ന് വയറ് അറിയിട്ട് ഞാൻ മാക്സിമം എന്റെ പരമാവധി മാക്സിമത്തിൽ ഞാൻ കഴിക്കട്ടെ. ഫസ്റ്റ് ഉഷാറൊന്നും ഇല്ല ഞാൻ, പുള്ളിയൊക്കെ പറഞ്ഞു. അടിപൊളി ടേസ്റ്റ് ആണ് സോസ്. ഈ സോസിന് പ്രത്യേക ടേസ്റ്റ്, വാശിയേറിയ പോരാട്ടമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്ലോ ആയി വന്നിട്ടുണ്ട് ഈ മത്സരം. ഞാൻ ജയിക്കാൻ എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട്. അഞ്ചെണ്ണം കഴിക്കാണ് ഞാൻ, അഞ്ചാമത്താണ്. വേറെ ലെവല് കഴിച്ചു ഇതുവരെ മത്സരിച്ച വെച്ച് കഴിയുന്നില്ല, ശ്രമിച്ചിട്ട് കഴിയുന്നില്ല. ഇതിന് മടുപ്പ് വരുന്നുണ്ടല്ലേ. എന്താ കുഞ്ഞോ മയത്തിലൊക്കെ കഴിക്കും, എനിക്ക് ജയിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ലെ കുഞ്ഞോളെ, എനിക്ക് ജയിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ല. അറിയാത്തോണ്ട് വയ്ക്കുക. വല്ലാത്തൊരു സാധനം കഴിച്ച് കഴിച്ച് എനിക്കൊരിക്കലും കഴിയില്ല. നമ്മളെ ഡ്യൂഡേ എനിക്ക് ക്യാമറ തന്നു പോയിട്ട് പാവം അനങ്ങാ കഴിയില്ല എന്നൊക്കെ പറഞ്ഞു. അതിനുമാത്രം എന്തല്ലേ എനിക്കൊന്നും തോന്നില്ല, എനിക്ക് ഇത്ര അഞ്ചറ തന്നിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നില്ല. ഇക്ക സത്യം പറയാം, എനിക്ക് ഇവിടുന്ന് ഇതാ ഇവിടുന്ന് ഇങ്ങനെ വേദന വളഞ്ഞിട്ട്. എനിക്ക് വാ ബോറടിപ്പിക്ക, ഇങ്ങോട്ട് വാ. ഏതപ്പോ നമ്മുടെ ഈറ്റിംഗ് ചലഞ്ചില് ഒഫീഷ്യൽ ആയിട്ട് നമ്മുടെ ഡ്യൂഡി തോറ്റിരിക്കുന്നു. സത്യം പറയട്ടെ ഗൈസ്, ഞാൻ ജയിച്ചാണ്, ഞാൻ അവൾക്ക് തോറ്റ് കൊടുക്കുകയാണ്. മനസ്സിലാവും ജയിച്ച ആരാനായില് ഒന്ന് നാലും തിന്നിട്ട് ഇവിടെ കിടക്കുന്നത്. ഞാൻ അഞ്ചലൊന്നും എനിക്ക് ഒരു പ്രശ്നമില്ല, ഇതെങ്ങനെ എനിക്ക് മനസ്സിലായി. ഒന്ന് എനിക്ക് നിങ്ങൾക്ക് എന്താ പറയാ, ഒന്നാമത് എന്റെ കാര്യം പ്രായം കുറവാണ്, 16 വയസ്സായിട്ടുള്ള ഡ്യൂഡിക്ക് അല്ലേ. ഈ 16 വയസ്സായ കുട്ടി ഇത്രയും സാധനങ്ങൾ എങ്ങനെ കഴിക്കുന്നു, പക്ഷെ ഇവിടെ കാണാനുമില്ല. അത് ആ ഒരു ഭാഗ്യട്ടോ, നമുക്ക് എത്ര വേണം തിന്നാ മനസ്സറിഞ്ഞ്, പക്ഷെ തടി ഓവറായിട്ടില്ല. വൈക്കോലിന്റെ മാതിരി ഉള്ളു, പക്ഷെ എന്നിട്ട് എന്ത് കഴിക്കണ കഴിക്കണ പോലെ. അത്യാവശ്യം തടിയൊക്കെ ഉണ്ടല്ല, അത്യാവശ്യം തടി ഉണ്ട് കേട്ടോ. ഐ വിൽ പ്രോമിസ് ഗൈസ്, ഓക്കേ, ഞാൻ ഇവിടെ തല തൊട്ട് സത്യം ചെയ്യണേ, അടുത്തത് ഞാൻ ജയിക്കൂ. യെസ്, അടുത്ത മത്സരം ജയിക്കും. ഇത് ഞാൻ പോട്ടെ, ഇതേ ട്രയൽ നോക്കിയത്, എനിക്ക് ഇവളുടെ സംഭവം നോക്കട്ടെ. ഇവളെ തല പൊട്ടി അതുകൊണ്ടല്ലേ ഗൈസ്, അടുത്ത തവണ ഞാൻ എന്തായാലും ജയിക്കും. എനിക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, എന്തായാലും ഈ വീഡിയോ ലൈക്ക് ചെയ്യാം. ഞാൻ വിചാരിക്കുന്നു ഇത്ര തിന്നിട്ട് റെക്കോർഡൊക്കെ നേടുന്നു, എനിക്ക് കഴിവുണ്ട് തോന്നുന്നു. കാരണം എത്ര തിന്നിട്ട്
അതേ എനിക്കും തോന്നുന്നുണ്ട് ഗൈസ്, ഇവിടെ നീ കൊണ്ടു നടക്കണമെങ്കിൽ സൂക്ഷിക്കണം, കാരണം ഒരു ഹോട്ടലിലും കയറ്റില്ല, അവിടെ ഉള്ള വാരി വലിച്ചു കഴിക്കും. ഒരിക്കലും ഞാൻ ഈ ചലഞ്ചിന് മാത്രം ഇട്ട് ഇങ്ങനെ കഴിക്കുന്നത് എന്താ എനിക്കറിയില്ല, അല്ലാതെ ഞാനാണ് കഴിക്കും എന്നെ തോൽപ്പിക്കാൻ വേണ്ടി മാത്രം. നാളെ വൈകുന്നേരം 5 മണിക്ക് കാണാം, എനിക്ക് ഇടുക്കാൻ ചൂടായിട്ട് പ്ലാൻ ചെയ്യുന്നത്.